നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ രക്തശാസ്ത്ര സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ബാബു നരേന്ദ്ര. നിങ്ങൾക്കും വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളെ സംശയങ്ങൾ നേരിൽ വിളിച്ച് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഇന്ന് ആരംഭിക്കാം. ഇന്ന് 1189 ആണ്ട് കർക്കിടക മാസം 7 മകയിരം നക്ഷത്രം. അത് നാളെ രാവിലെ 9:05 വരെയുണ്ട്. മകയിരം ഇടവക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമാണ്. അഭീഷ്ട കാര്യങ്ങൾ സാധിക്കുക, പ്രവർത്തനങ്ങൾ രംഗങ്ങളിൽ ആവേശം പ്രകടിപ്പിക്കും. പൊതുവെ അധ്വാനശീലരായ ഇവർ കുടുംബസ്നേഹികളും മാതൃഭക്തരും ആയിരിക്കും. എപ്പോഴും ഈശ്വരവിശ്വാസം ഉള്ളവർ ഉണ്ടായിരിക്കും. സർക്കാരപ്രിയരായിരിക്കും, വശ്യമായി സംസാരിക്കും. മിഥുനക്കൂറുകാർക്ക് ഈ മനസ്വസ്ഥത കുറയുന്ന ഒരു വർഷമാണ്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. അതെങ്ങനെയാണ് കടന്നത്? ഓക്കെ, നമുക്ക് മുമ്പ് നമ്മൾ സംസാരിക്കേണ്ടായി വിബ്ജിയോർ ഓറയുടെ കാര്യം. നമുക്ക് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുണ്ടാകുന്ന ആ പ്രഭാവലയം, അതിനെപ്പറ്റി ഒന്നും കൂടെ പ്രേക്ഷകർക്ക് വിശദീകരിക്കാം. അത് എല്ലാം മനുഷ്യരുടെ ശരീരത്തിന് ചുറ്റും ഒരു ഓറ ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പം നമുക്ക് കണ്ടു കാണും, നമ്മുടെ ഭഗവാന്മാരുടെ ഫോട്ടോയുടെ ചുറ്റും ഒരു പ്രകാശവലയം. ഈ പ്രകാശവലയം എല്ലാ മനുഷ്യരുടെയും, അതായത് ജീവനുള്ള എല്ലാ മനുഷ്യരുടെയും ചുറ്റുമുണ്ട്. ഇനി നമ്മൾ ഓറ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിനകത്ത് 7 ഉണ്ട്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പിന്നെ നമ്മൾ കോസ്മിക് റേസ് എന്ന് പറയും. സാധാരണക്കാർ പറയും അത് റെയിൻബോ കളേഴ്സ് എന്ന് പറയും. പക്ഷേ അസ്ട്രോളജിക്കലി നമ്മൾ പറയുന്നത് കോസ്മിക് റേസ് എന്നാണ്. ഈ കോസ്മിക് റേസ് കൊണ്ട് ചുറ്റപ്പെട്ടാണ് നമ്മുടെ ശരീരം. ഇപ്പോൾ നമ്മളൊരു പ്രിസത്തിൽ കൂടെ നോക്കിയാൽ കാണാം ശരീരത്തിന് ചുറ്റും 7. ഇപ്പോൾ ഇതിൻ്റെ കുറവും കൂടുതലും നമ്മളെ ബാധിക്കുന്നത് നമ്മൾ ജനിച്ച സമയത്തെ ആ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളാണ്. അതിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ ബലമുള്ള സ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ സ്വന്തം ക്ഷേത്രം, ഉച്ചക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, ഇങ്ങനെ അനവധി സ്ഥാനങ്ങളുണ്ടെങ്കിൽ ഏറ്റവും കുറവുള്ള അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇത് ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം കീപ്പപ്പ് ചെയ്യുകയാണ് നമ്മൾ ഈ രത്നം ധാരണത്തോടെ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ രത്നം ധരിക്കുന്നത്, കാരണം ആ ഓറയിലുള്ള കുറവ് പരിഹരിക്കാം. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. ദീപ. ദീപ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ദീപ, 19/7/2003. സമയവും സ്ഥലവും വ്യക്തമാക്കും. സ്ഥലം പറയും. കേരള. എന്താണ് അറിയാനുള്ളത്? ആരോഗ്യത്തെ കുറിച്ചാണ്. മകനെ കുറിച്ചാണോ? ഉത്തിട്ടാതി നക്ഷത്രം അല്ലേ? ഉത്തിട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പം അഷ്ടമത്തിൽ ശനി എന്ന് പറയും. ഇന്നത്തെ അഷ്ടമം കൊണ്ട് ആയുസ്, ആരോഗ്യം ഇതൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ 8 ശനി നിൽക്കുന്ന സമയത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അത് ഈ നവംബറോടുകൂടി ഈ ശനി മാറ്റം ഉണ്ടാകും. 2 അതിനുശേഷം ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കും. ഓൾറെഡി കഴിഞ്ഞ 1 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴം അനുകൂലമായിട്ടുണ്ട്. വ്യാഴത്തിനെ നമ്മൾ വൈദ്യനാഥൻ എന്നാണ് പറയുന്നത്. അപ്പം മരുന്നുകൾ കൊണ്ടൊക്കെ മാറാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ഈ നവംബറിന് ശേഷം. അതെ. ദീപ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ നിർത്തിയിരുന്നത് ഓറ അല്ലെങ്കിൽ ഇതിനെ പറ്റിയാണ്. അപ്പം ഈ കുറവുള്ള രശ്മികളിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളുടെ രശ്മികൾ കുറയാൻ സാധ്യതയുണ്ടാണ്. അപ്പോൾ ചില രശ്മികൾ കുറവാണെങ്കിൽ പോലും നമുക്ക് അനുകൂലമായിരിക്കില്ല. ഇപ്പം അനുകൂലമായ രശ്മികൾ അവോയ്ഡ് ചെയ്തിട്ട്, അല്ല, പ്രതികൂലമായ രശ്മികൾ അവോയ്ഡ് ചെയ്തിട്ട് ഏറ്റവും അനുകൂലമായ രശ്മികൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ 9 നമുക്ക് ചിലപ്പോൾ അനുകൂലമായിരിക്കത്തില്ല. നവരത്നങ്ങൾ ധരിക്കുക. അതുകൊണ്ടാണ് നവരത്നങ്ങൾ ഞാൻ പറയാത്തതിൻ്റെ ഒരു കാര്യം. ഇപ്പം ഏതെങ്കിലും ഒരു രക്തമാണ് ആവശ്യമുള്ള, 1-2 രക്തങ്ങൾ ആവശ്യമാണ്. അതിൽ നമ്മൾ ആവശ്യമില്ലാത്തത് നമ്മൾ അവോയ്ഡ് ചെയ്യും. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം.
ലൈൻ ടോപ്പ് ആയെന്ന് തോന്നുന്നു. ഹലോ, ആ പേര് പറയൂ. എന്റെ പേര് ബിനു. ബിനു പറഞ്ഞോളൂ ബിനു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 23/2/2 1972. 23/2/1972. സമയവും സ്ഥലവും പറയും ബിനു. സമയം 9:30 രാവിലെയാണോ? വൈകിട്ട്. 23/2/1972 9:30 PM സ്ഥലം പറയും. സ്ഥലം റാന്നി. മകര നക്ഷത്രമാണോ? ആ, മകര നക്ഷത്രം. നക്ഷത്രം ബിനു എന്താണ് അറിയുന്നത്? ജോലി സംബന്ധമായ കാര്യമൊന്നും അറിയണം. പിന്നെ ഡ്രൈവിംഗിന്റെ ഇതിന് പോകുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്നുള്ളത് അറിയണം. പിന്നെ വീട് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതോടൊന്നും അറിയണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടാൻ പറ്റിയ ഒരു സമയമാണ്, കാരണം ശനി ദശയിൽ ശുക്രന്റെ അപഹാരമാണ്. ഇതിനകത്ത് ശുക്രൻ ഏറ്റവും ഉച്ചത്തിൽ നിൽപ്പുണ്ട്. അപ്പൊ ശുക്രൻ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ്. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് തീർച്ചയായിട്ടും കിട്ടും. അതൊന്ന്. പിന്നെന്താ ചോദിച്ചാൽ ജോലിയുടെ കാര്യം. ഇപ്പൊ ഈ നവംബറിന് ശേഷം ശനിയുടെ എല്ലാ ദോഷങ്ങളും തീരും. നവംബറിന് ശേഷം നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. ഓൾറെഡി വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും. ഇതിനകത്ത് ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഭാഗ്യക്കുറവാണ്. 9th ഭാവം ഭാഗ്യഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ശനിയാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുക. അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ 9th ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രൻ തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഉച്ചത്തിനാണ് നല്ല സ്ഥാനത്താണെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലും ശത്രു ഗ്രഹത്തിൻ്റെ വീട്ടിലുമാണ് നിൽക്കുന്നത്. അപ്പം അതിനാണ് പരിഹാരമായിട്ട് വേണമെങ്കിൽ ഒരു വൈറ്റ് സഫയർ ധരിക്കാവുന്നതാണ്. 3/4 ബിനു മറ്റു എന്തെങ്കിലും സംശയം? വീടുമായിട്ട് ബന്ധപ്പെട്ട സംശയം? വീടുണ്ടാക്കുമെന്നുള്ളതാണ്. വളരെ നല്ല വീട്, വളരെ എക്സ്പെൻസീവായിട്ടുള്ള വീട് ഒക്കെ ഉണ്ടാകും. നല്ല വാഹനങ്ങളും ഉണ്ടാകും, കാരണം ഇതിനകത്ത് മാളവീ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ബിനു വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മളിപ്പം വീടിൻ്റെ ഒക്കെ പറയുമ്പോൾ ചില വീടുകളിൽ വാട്ടർ ഫൗണ്ടെയിൻ വെക്കാറ് അല്ലെങ്കിൽ ഫിഷ് ഒക്കെ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണോ? ഈ ഫെങ്ഷുയെ അനുസരിച്ച് ഫൗണ്ടൻ എപ്പോഴും നല്ലതാണ്. ഈ ഫൗണ്ടൻ വയ്ക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് വെള്ളം താഴോട്ട് വരുന്ന ഫൗണ്ടൻ അല്ല വേണം, മുകളിലോട്ട് വന്നിട്ട് താഴോട്ട് വരണം. അങ്ങനത്തെ ഫൗണ്ടൻ വേണം വയ്ക്കാൻ. ആ വയ്ക്കുന്ന ഓരോ വീടിനും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനമൊക്കെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും അനുകൂലമായ സ്ഥാനം ഏതാണെന്ന്. പൊതുവെ വടക്ക് ദിക്ക് അനുകൂലമാണ്, ഈശാന കോണ അനുകൂലമാണ്. അതുപോലെ നല്ല ഈ പല കളർഫുൾ ഫിഷും ഒരു ബ്ലാക്ക് ഫിഷും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. എപ്പോഴും ഒരു ബ്ലാക്ക് ഫിഷ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഫെങ്ഷുയെ അനുസരിച്ച് ഈ ഫിഷുകൾ വാട്ടർ ടാങ്കിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ഫിഷ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഫെങ്ഷുയി പറയുന്നത്. വാസ്തുപരമായിട്ട് അത് വാസ്തുവിനകത്ത് ഫിഷിന് സ്ഥാനമില്ല. ശരി, എന്തായാലും ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമുക്കൊരു SMS പോകാം. സാറാമ്മയാണ് SMS അയച്ചിരിക്കുന്നത്. 11/8/1981 11/8/1981 11:30 AM 11/8/1981 11:30 AM സ്ഥലം തിരുവല്ല. ജോബിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമാണ് അറിയാനുള്ളത്. ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല, അതുകൊണ്ട് ജോലി ഇപ്പോഴുള്ള പോലെ തന്നെ പോവുകയുള്ളൂ. സാമ്പത്തികമായ വലിയ ഉന്നതിയൊന്നും ഒരു വർഷത്തേക്ക് പ്രതീക്ഷിക്കേണ്ട, അടുത്ത June 18 ശേഷം മാത്രമേ സാമ്പത്തികമായ ഉന്നതി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷേ അറ്റ് പ്രസൻറ്റ് ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നവംബർ തൊട്ട് 7 തുടങ്ങുകയാണ്. November 2 മുതൽ 7 തുടങ്ങുകയാണ്. അപ്പോൾ അത് അത്ര അനുകൂലമല്ല. കഴിഞ്ഞ അടുത്ത 7.5 അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിലുണ്ടാകും. പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും എല്ലാം ഉണ്ടാകും. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം.
ഹലോ, പേര് പറയൂ. എന്റെ പേര് ഷെല്ലി. എന്റെ മകന്റെ കാര്യം അറിയാനാണ്. ശരി, കുറച്ച് ഉറക്കെ സംസാരിക്കൂ. ശരി, എന്റെ മോന്റെ കാര്യം അറിയാനാണ്. ശരി, പേര് പറയൂ. മോന്റെ പേര് ആനന്ദ് എന്നാണ്. ജനിച്ചത് 1994 February 24th ഷാർജ, രാവിലെ 6:55. രാവിലെ 6:55 ഷാർജ. ഷാർജ. എന്താണ് ആനന്ദിനെ കുറിച്ച് അറിയാനുള്ളത്? വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണോ? പൂയൻ നക്ഷത്രമാണോ? അതെ, പൂയൻ നക്ഷത്രം. ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് സൂര്യന്റെ കൂടെയും ശനിയുടെ കൂടെയൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ആരെങ്കിലും ഒരു പുഷ് ചെയ്തില്ലെങ്കിൽ വിദ്യയൊക്കെ വിചാരിക്കുന്ന പോലെ ഉയർച്ച ഉണ്ടാകത്തില്ല. മെമ്മറി ലോസൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ബുധനെ ബലപ്പെടുത്തുന്ന രത്നങ്ങൾ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബുധൻ്റെ രത്നം എന്ന് പറയുന്നത് മരതകമാണ്. മരതകം വളരെ വില കൂടിയ രത്നമാണ്. പ്രഷ്യസ് സ്റ്റോണാണ്. 1-2 carat വരെ ധരിക്കണം. ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. കൊച്ചുകുട്ടികൾക്ക് വിരലിനേക്കാളും നല്ലത് മാലയിൽ ധരിക്കുന്നതാണ്. അത് വിദ്യാഭ്യാസം കഴിയുന്നവരെ, വിദ്യ കഴിയുന്നവരെ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മോതിരത്തിലേക്ക് ആക്കാം. ഇപ്പം ഈ കണ്ടശനി നടക്കുന്ന സമയമാണ്. ഈ നവംബറിന് ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. കണ്ടശനി നവംബറിൽ തീരും. എന്തായാലും അതിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നേരിൽ വിളിക്കുക, അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.